മുതലാളി ശ്യാമി എത്തിയോ? എത്തി. എടാ ബില്ലൊക്കെ പാസ്സായോ? പാസ്സായി. മത്തായുടെ വീട് പഠിക്കുള്ള അഡ്വാൻസ് കിട്ടിയോ? കിട്ടിയോ? നമ്മൾ പുതുതായി പെടുന്ന വീടിനോണം മേനോൻ സാറില്ലേ, അയാളും ഗൾഫിൽ നിന്ന് എത്തി. അപ്പൊ ആ ബാലൻസ് ഓർഡർ കിട്ടും? കിട്ടുന്നല്ല മുതലാളി. കിട്ടി. കിട്ടിയോ? ആ വീട് തകർന്നു വീണു. എനിക്കുള്ള അഡ്വാൻസ് കിട്ടി. മുതലാളിക്കുള്ള അഡ്വാൻസ് തരാനായിട്ട് കുറച്ച് ആൾക്കാർ വന്നു. ചേട്ടൻ തിരക്കുള്ള ഒരു കോൺട്രാക്ടർ അല്ലേ, നിന്നെ തീരാൻ നേരല്ല. പിന്നെ എന്നോടുള്ള സ്നേഹം കൂടുതലുണ്ടാ. രാവിലെ കോളേജിൽ കൊണ്ടുവരുന്നതും വൈകുന്നേരം കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നതും. അത്രയ്ക്ക് തിരക്കുള്ള ആളാണെങ്കിൽ ആ പൊട്ട ബൈക്ക് കൊടുത്തിട്ട് ഒരു കാറ് വാങ്ങാൻ പറ. ഒരു ഡ്രൈവറെ വെച്ചാ പോരെ. നിനക്ക് കോളേജിൽ വരികയും പോവുകയും ചെയ്യാലോ, ഇടയ്ക്ക് ഞങ്ങൾക്കും കയറാം. അല്ലേടി, ഓ കാറൊന്നും എനിക്കിഷ്ടല്ല. എനിക്കിഷ്ടം ജീപ്പാ. ജീപ്പാകുമ്പോ ഒരു സ്റ്റൈലാ. ഉടനെ വാങ്ങാൻ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. ദേ നിന്റെ ചേട്ടൻ ജീപ്പിൽ പോണോ? ഒളിഞ്ഞു വീണ ഇയാളുടെ കെട്ടിടം നിനക്ക് എപ്പോ ശരിയാക്കി കൊടുക്കാൻ പറ്റും? ഒരു ഒരു ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങാം. ഞാൻ ഉറപ്പ് തരിക. ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെ പണി തുടങ്ങാന്ന മോലാളി പറയണത്? നാട്ടുകാരെ പറ്റിക്കണ പോലെ പോലീസുകാരെ പറ്റിക്കാൻ പറ്റുമോ? എന്താടാ ഒരു രഹസ്യം പറച്ചില്ലേ? അല്ല, ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കായിരുന്നു. എടാ രാമൻകുട്ടി, 10-20 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യ എന്റെ വീടിന്റെ പണി നീ തീർത്തു തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. മനസ്സറേ, ഒരാഴ്ച, ഒരൊറ്റയാഴ്ച, അതിനുള്ളിൽ ഞാൻ വീട് പണി തുടങ്ങിക്കോളാം. ഒരാഴ്ചക്കുള്ളിൽ പണി തീർത്തു കൊടുക്കണം. വെറുതെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. ഇല്ല. ആ പോയിക്കോ. ആ നീങ്ങ വന്നേ. മുതലാളിനെ വിളിക്കണ. മുതലാളിയല്ല നീ. എന്താണ് നിന്റെ പേര്? ജിയാമി. എവിടാ നിന്റെ വീട്? ശരി പോയിക്കോ. ആ പോണ. ആകപ്പാടാണ് ചായക്കുള്ള കാശോള് കേട്ടോ. നീ അതൊന്നും ചാടിക്കര. ഓർഡർ ചെയ്യല്ലേ? ഒന്നും ഓർഡർ ചെയ്യണില്ല. ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കാണുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ടു. ഇടം നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് പറഞ്ഞു പോയോ? ഇടം ഞാൻ ഉണ്ണി. ഒന്നാം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ഉണ്ണി. നിനക്ക് ഇത്ര ഓർമ്മയില്ലേ? ഫ്രണ്ടാ, ഫ്രണ്ട്, ഫ്രണ്ട്. അതൊക്കെ പോട്ടെ. നീ എന്താ ഇവിടെ? ചായ കുടിക്കാൻ വന്നതാ. തമാശ, തമാശ. നീ ഇപ്പോൾ തമാശ വിട്ടിട്ടില്ല. പിന്നെ വീട്ടിലെങ്ങനെ അച്ഛനെ കുസുഖം തന്നെ? അച്ഛൻ വെച്ചിട്ട് 10 വർഷമായി. അത് പിന്നെ എനിക്കറിയാലോ, ഞാൻ കൊച്ചച്ഛനെ കാര്യം ചോദിച്ചത്. അപ്പൊ അച്ഛൻ പിന്നെ അന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്? അച്ഛൻ ലോറി കയറിയല്ലേ മരിച്ചത്? അതെ, ലോറി ഇങ്ങനെ ഹാർട്ടിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കയറി അറ്റാക്ക് ആയിട്ടാണല്ലോ മരിച്ചത്. എല്ലാം ഇന്നലെ കഴിഞ്ഞത് പോലെ തോന്നുന്നു. ഇതാരാ ഫ്രണ്ടാ? ആ അല്ല, മുതലാളിയാ. ഏത് കമ്പനിയുടെ? ഞാൻ കോൺട്രാക്ടർ. ആ മുണ്ടി ഫ്രം ചിക്കാഗോ. എവിടെയാവാ? അയ്യോ, ഇതൊക്കെ എന്തിനാ? ഏയ്, അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതൊക്കെ കഴിച്ചോളം. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടല്ലേ. സന്തോഷം. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ? അമ്മ, അച്ഛൻ, പെങ്ങള്? എനിക്ക് പോവാൻ അല്പം ധൃതിയുണ്ട്. അപ്പൊ ബില്ല്, ബില്ലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗായത്രി ആയിട്ട് ബൈക്കിൽ പോയപ്പോഴേ ഇവൻ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞവനാ. എന്നിട്ട് മുതലാളി ഇപ്പഴാണ് പറയണത്? അവന്റെ ഏതായാലും തീരട്ടെ. കഴിക്ക്, കഴിക്ക്, മുല കഴിക്ക്. ഈ മുടിഞ്ഞ പട്ടികൾ ഉറങ്ങാനും സമ്മതിക്കൂലേ. ആരാത്? പട്ടികളൊക്കെ ഇപ്പൊ ആടിന്റെ ശബ്ദത്തിലാ കരയണത്. നോട്ടി തികട്ട. ഈശ്വര, ഇതെന്ത്? മാ 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 മാ
തൽക്കാലം അമ്പനായിരുന്നതിന്റെ ആവശ്യമില്ലുള്ളൂ. അത്യാഗ്രഹം പാടില്ല. കരഞ്ഞോണ്ടിരിക്കുന്ന ഈശ്വര, രക്ഷകൻ ആടിന്റെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ച. എങ്ങനെയാ മോനെ നമ്മൾ ഇന്ന് ആ കാശ് കൊടുക്കുക? എനിക്കൊന്നും അറിയില്ല. കാശ് കൊടുത്തില്ലെങ്കിൽ അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. ഇന്നാ പണം, ഇത് അവനുണ്ട് കൊടുക്ക. സത്യം പറയടാ, ഈ പണം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ചെയ്യാമെ മോഷ്ടിക്കില്ലെന്ന് മുതലാളിക്ക് അറിയാലോ. പിന്നെ രക്ഷകൻ തന്നതാ. രക്ഷകനോ? അതെ. ഇനി ഒന്നും ആലോചിക്കണ്ട, അവന്റെ മുമ്പിൽ മുതലാളി കൊച്ചാവാൻ പാടില്ല. ഈ പണം അവന്റെ മുഖത്ത് വലിച്ചെന്നിട്ട് മുതലാളി അവനോട് നാല് വർത്തമാനം പറ. നിന്റെ പണവും പലിശയും. രാമൻകുട്ടി, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. ആര്? ദുർഗാദേവി. അതെ, ദുർഗാദേവി തന്നെ. ഞാൻ രാമഭദ്രൻ, പുത്തൂരം വീട്ടിലെ ഒരു അംഗം. 30 വർഷങ്ങൾക്ക് മുമ്പ് പുത്തൂരം വീട്ടുകാർ മാണിക്യമംഗലത്തുകാരോട് ചെയ്ത ചതി അത്ര പെട്ടെന്നൊന്നും മറക്കാൻ വഴിയില്ലല്ലോ. നിന്റെ അച്ഛൻ മാധവൻ നേരും പുത്തൂരം രാഘവൻ നേരും ഒന്നിച്ചു ബിസിനസ് ആരംഭിച്ചു. കോടികൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങിയപ്പോൾ മാണിക്യമംഗലത്തെ മാധവൻ നേരെ തന്ത്രപൂർവ്വം അങ്ങ് ഒഴിവാക്കി. അതിന്റെ ആഘാതം താങ്ങാനാവാതെ നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. എല്ലാം ചതിയായിരുന്നു രാമകുട്ടി. ഇന്ന് പുത്തൂരം വീട്ടുകാർ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ നിനക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. ഒരു എതിരാളിയെ ദുർഗാദേവി പ്രതീക്ഷിക്കുന്നുണ്ടോ എങ്കിൽ അത് നീയാണ്, നീ മാത്രം. രാമകുട്ടി, നിന്റെ കൂടെ ഞാനുണ്ട്. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചുതരാം. നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാൻ എനിക്കറിയാം. അതിനൊടുത്തന്നെ സഹായം എനിക്ക് ആവശ്യമില്ല. സമയമാകുമ്പോ കളി ഞാൻ ആരംഭിച്ചിരിക്കും. അപ്പോ ആ കളി കാണാൻ തന്നെ ഞാൻ വിളിക്കാം. വരട്ടെ. സത്യത്തിൽ ഈ രണ്ട് വഞ്ചി കാലൂന്നിക്കൊണ്ടുള്ള കളി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ സദാശിവ, നീ കണ്ടോ, ഈ രാമഭദ്രൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ദുർഗയ്ക്ക് ഭൂമിയിൽ ആരെങ്കിലും ഭയമുണ്ടെങ്കിൽ അത് ഈ രാമൻകുട്ടിയാണ്. എന്തെങ്കിലും എല്ലാം ചോദിച്ചു വാങ്ങാൻ ഇവൻ തിരിച്ചു വരുന്ന ആൾക്കറിയാം. ഇവനെയും അവളെയും നമ്മൾ തമ്മിൽ തെറ്റിക്കുന്നു. ഇവനെ ഒതുക്കാൻ അവർക്ക് എന്റെ സഹായം വേണ്ടി വരും. അങ്ങനെ കുട്ടിക്കാലം മുതലേയുള്ള എന്റെ ആഗ്രഹം ഞാൻ പൂർത്തീകരിക്കും. പൂർത്തീകരിക്കണം. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ. അന്ന് നമ്മുടെ മില്ലിലും ഫാക്ടറിയിലും തല്ലുണ്ടാക്കിയത് ഇവനല്ലല്ലേ? കള്ളൻ. മാഡം, കിട്ടി. മാഡം, കിട്ടി, കിട്ടി. അവനെ കിട്ടി. ആരാണവൻ? അവനാണവൻ. തമാശ പറയാതെ കാര്യം പറയടോ. ആരാണവൻ? അവൻ ആരാണെന്ന് ചോദിച്ചാൽ അവൻ ആരാണെന്ന് അറിഞ്ഞാൽ മാഡം ഞെട്ടരുത്. പറയടോ, ആരാണവൻ? രാമൻകുട്ടി. അതെ, മാണിക്യമംഗലത്തെ മാധവൻ നായരുടെ മകൻ രാമൻകുട്ടി.